എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന് ടർബോ ജോസ് എന്ന ഇടുക്കിക്കാരൻ ജോസേട്ടായി ഇന്ന് 11 ദിവസത്തിലും ജൈത്രയാത്ര തുടരുകയാണ്. ചിത്രത്തിന്റെ 2 ഞായറാഴ്ചയായി ഇന്ന് എല്ലായിടത്തും മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ സിറ്റികളിലും വലിയ സിറ്റികളിലും ടർബോയ്ക്ക് ഇന്ന് ഗംഭീര ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞപ്പോൾ സിനിമാ തിയേറ്ററിലേക്ക് ജനങ്ങളുടെ പ്രവാഹമാണ്. തിയേറ്ററിൽ ഇപ്പോൾ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന ഗുരുവായൂർ അമ്പലനടയിൽ, തലവൻ എന്നീ ചിത്രങ്ങൾക്കും ഇന്ന് നല്ലൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നാൽ ഇവിടെയും ടർബോയ്ക്ക് തന്നെയാണ് കൂടുതൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ 3 ചിത്രങ്ങളിലും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ടർബോയ്ക്കാണ്. സംശയമുള്ളവർ ബുക്ക് മൈ ഷോ ആപ്പ് ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ഉച്ചയ്ക്ക് ശേഷം ടർബോയ്ക്ക് അതിഗംഭീര ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും 3,700 മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ കൂടി മാത്രം ബുക്കിംഗ് ആകുന്നത്. അത് 4,000 മുകളിൽ പോയാലും അതിശയിക്കാനില്ല. തിയേറ്ററുകളിൽ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുക്കുന്നവർ ഇതിലും കൂടുതലുണ്ട് എന്ന് ഓർക്കണം. ഇപ്പോഴും ചില ഊളകൾ ക്ലീഷെ കമന്റുമായി എത്താറുണ്ട്. ടർബോ ഇപ്പോഴും തിയേറ്ററുകളിൽ ഉണ്ടോ എന്നാണ് ഇവരുടെ ഊള ചോദ്യം. ഇവന്മാരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അതോ ബോധമില്ലാത്തത് കൊണ്ടാണോ? ആർക്കറിയാം. ഇങ്ങനെയുള്ള ഊളകളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇതിലും വലുത് നടന്നിട്ട് കുലുങ്ങിയിട്ടില്ല ടർബോ ജോസ്. പിന്നെയാ ഇതൊക്കെ പല വിധത്തിലും ഈ സിനിമയെ നശിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാതായപ്പോൾ ബോംബും കൂടാതെ ദുബായ് ജോസിനെവരെ ഇറക്കി നോക്കി. അതെല്ലാം വെള്ളത്തിൽ വിട്ട വളി പോലെ ആയിപ്പോയി. ഓരോ ദിവസവും ചിത്രത്തിന്റെ കളക്ഷൻ കുറയാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ചില വേട്ടാവളിയന്മാരും ചില യൂട്യൂബർമാരും നമുക്കിടയിലുണ്ട്. ഈ യൂട്യൂബർമാർക്ക് കിടക്കപ്രതി ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ. എന്നാൽ ഇവന്മാരൊക്കെ കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരാം. 11 ദിവസമായി ഇന്ന് ചിത്രത്തിന്റെ 3 വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ 802 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 22.29% ഓക്യുപെൻസിയോടുകൂടി 85,400 രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി കേരളത്തിൽ നിന്ന് മാത്രം വന്നിരിക്കുന്നത്. ട്രാക്കിംഗ് കളക്ഷനിലും ടർബോ തന്നെയാണ് മുന്നിൽ. അപ്പോൾ ഇന്ന് ടർബോയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2.5 crore അല്ലെങ്കിൽ അതിനു മുകളിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പാണ്. ഓരോ മണിക്കൂറിലും ടിക്കറ്റ് ബുക്കിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ കളക്ഷൻ വർധനവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. കാരണം വെക്കേഷന്റെ ലാസ്റ്റ് ദിവസം കൂടിയാണിന്ന്. 10 ദിവസമായി ഇന്നലെ ടർബോയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് 1,50,000 10 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 28 crore മുകളിൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് ട്രാക്കേഴ്സിൽ നിന്ന് വരുന്നത്. 10 കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 4,75,000 മുകളിലാണ്. 11 ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 crore മുകളിൽ കളക്ഷൻ നേടും എന്ന് ഉറപ്പാണ്. ഈ ഒരു കളക്ഷനും കുറച്ചു കാണിക്കാൻ ഒരു യൂട്യൂബറും നോക്കണ്ട. കാരണം ഇത് ട്രാക്കേഴ്സിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷന്റെ ശരിക്കുള്ള റിപ്പോർട്ട് ഇതുവരെ ഒരു ട്രാക്കേഴ്സിനും ലഭിച്ചിട്ടില്ല. ചിത്രത്തിന് ഓരോ ദിവസവും GCCയിൽ നിന്ന് വരുന്ന കളക്ഷൻ പ്രകാരം 10 കൊണ്ട് ടർബോ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 70 crore റേഞ്ചിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ചിത്രത്തിന്റെ എക്സാക്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മമ്മൂട്ടി കമ്പനി തന്നെ നാളെ പുറത്തു വിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് അറിയുവാൻ സാധിച്ചത്. ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് നോക്കിയിരിക്കുകയാണ് പല ട്രാക്കേഴ്സും. ട്രാക്കേഴ്സിനെ കൂടാതെ ടർബോയുടെ കളക്ഷൻ നോക്കിയിരിക്കുന്ന ചില പ്രമുഖ യൂട്യൂബേഴ്സും നമുക്കിടയിലുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും ഇത്രയധികം ഡീഗ്രേഡിംഗും പ്രതിസന്ധികളും നേരിട്ട ഒരു സിനിമയുടെ കളക്ഷൻ 1 crore താഴെ 11 വരെ പോയിട്ടില്ല എന്ന് ഓർക്കണം. വെക്കേഷൻ തീർന്ന് നാളെ മുതൽ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. സ്വാഭാവികമായി ഏതൊരു നല്ല സിനിമയുടെയും കളക്ഷൻ നാളെ മുതൽ കുറയും. ഇനി അതും പൊക്കിപ്പിടിച്ച് വരാൻ നോക്കണ്ട, മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നത്തെ ഉച്ച മുതലുള്ള ഷോകൾക്ക് ഫാമിലി പ്രേക്ഷകരുടെ കുത്തൊഴുക്കാണ് ടർബോയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആബാലവൃദ്ധ ജനങ്ങളുടെയും ഹീറോ ടർബോ ജോസ് ആണ്. ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ഒരു വൻ മുന്നേറ്റവും ലോങ് റണ്ണുമാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകർ ടർബോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.